പഠനത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്യുന്ന മൂന്ന് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ വീഡിയോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആണെങ്കിലും നിർബന്ധമായിട്ടും കാണുക കാരണം നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് പഠിക്കണം പഠിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള തോന്നൽ കുട്ടികൾക്കുണ്ട് പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാറില്ല നിങ്ങളിപ്പോൾ പഠിക്കുന്ന രീതികളുടെ ഭൂരിഭാഗവും തെറ്റായ രീതികളാണ് അതുകൊണ്ടാണ് പലപ്പോഴും പഠനത്തിൽ റിസൾട്ട് ഇല്ലാതെയും പോകുന്നത് അപ്പോൾ ഈ മൂന്ന് എക്സ്പീരിമെൻസിലോട്ട് നമുക്ക് പോകാം മൂന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നടക്കുന്നത് നയൻറ്റീൻ സെവൻ്റീനിലാണ് നയൻറ്റീൻ സെവൻറ്റീനിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് അടുത്ത് റിസർച്ചേഴ്സ് അതിനുശേഷം ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനും രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനും ഓരോ ബയോഗ്രഫീസ് വായിക്കാൻ കൊടുത്തു ബയോഗ്രഫീ എന്ന് പറഞ്ഞാൽ ജീവചരിത്രം പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ജീവചരിത്രം ഒരു പെർട്ടിക്കുലർ ബയോഗ്രഫി രണ്ട് ഗ്രൂപ്പിനും വായിക്കാൻ കൊടുത്തു ഓക്കെ ഈ വായിച്ച് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ ഗ്രൂപ്പിനോട് വായിച്ചതെല്ലാം വീണ്ടും ഒന്നുകൂടി മനസ്സിൽ ഓടിച്ച് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ഒന്ന് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു അവർക്ക് മെറ്റീരിയൽ ഒന്നും കൊടുത്തില്ല രണ്ടാമത്തെ ഗ്രൂപ്പിനെ വീണ്ടും മെറ്റീരിയൽ കൊടുത്തിട്ട് റീറീഡ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെ റീറീഡ് ചെയ്തതിന് ശേഷം രണ്ട് കൂട്ടർക്കും ടെസ്റ്റ് നടത്തി സെയിം ടെസ്റ്റ് നടത്തി സെയിം ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കി അതായത് പല തവണ വായിച്ച ആളുകൾക്കാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് അതല്ല ഒരു തവണ വായിച്ച് ഒരു തവണ റിമൈൻഡ് ചെയ്ത ആളുകൾക്കാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പലപ്പോഴും പല തവണ വായിച്ച ആളുകൾക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു തവണ മാത്രം വായിച്ച ആ ഗ്രൂപ്പിനാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് ഈ എക്സ്പെരിമെൻറ്റ് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിലോട്ട് ഞാൻ വരുന്നതിന് മുമ്പ് അടുത്ത എക്സ്പെരിമെൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു വെക്കാം അടുത്ത എക്സ്പെരിമെൻ്റിൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ മൂന്ന് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെടുത്തു ആ മൂന്ന് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനും സെയിം മെറ്റീരിയൽ

നടത്തി മൂന്നാമത്തെ ഒരു തവണ മാത്രം വായിച്ചിട്ട് പിന്നെ മൂന്ന് ടെസ്റ്റുകൾ അവർക്ക് നടത്തി ഈ ടെസ്റ്റുകളുടെ കൂടെ തന്നെ ടെസ്റ്റുകളിൽ ശരിയും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശരി തെറ്റുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഓക്കെ ശേഷം മൂന്ന് ഗ്രൂപ്പിനും ഒരൊറ്റ ടെസ്റ്റ് ഒരു ഫൈനൽ ടെസ്റ്റ് നടത്തി അവസാനത്തെ ഒരു എക്സാം നടത്തി എന്തായിരുന്നു റിസൾട്ട് ഗ്രൂപ്പ് ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്തത് അതായത് ഒറ്റ തവണ മാത്രം മെറ്റീരിയൽ വായിച്ച് പിന്നീട് മൂന്ന് തവണ ടെസ്റ്റ് എഴുതിയ ഗ്രൂപ്പാണ് ബെറ്റർ പെർഫോം ചെയ്തത് ഗ്രൂപ്പ് ടു മൂന്ന് തവണ മെറ്റീരിയൽ വായിച്ച് ഒരു തവണ ടെസ്റ്റ് ചെയ്ത ടീമിനേക്കാളും അതേപോലെ തന്നെ ഗ്രൂപ്പ് വൺ ടെസ്റ്റ് ഒന്നും എഴുതാതെ നാല് തവണ ഈ മെറ്റീരിയൽ വായിച്ചു കൊണ്ടേ ഇരുന്ന ടീമിനേക്കാളും അല്ലെങ്കിൽ ഗ്രൂപ്പിനേക്കാളും എന്നുള്ളതാണ് ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഫസ്റ്റത്തെ രണ്ട് റിസൾട്ട്സിനെ നമുക്ക് ആക്ച്വലി കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മൾ പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്നുള്ളത് പലതവണ വായിക്കുക എന്നുള്ളതാണ് പലപ്പോഴും വൺ ജെ ഇ നീറ്റിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പറയും എൻ സി ആർ ടി പത്ത് തവണ വായിക്കണം ഇരുപത് തവണ വായിക്കണം വായിച്ച് 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 മാസ്റ്റർ ചെയ്യണം എന്നുള്ളത് അതേപോലെ തന്നെ ഓരോ ലൈനും ഓരോ പാരഗ്രാഫിൽ ഓരോ ലൈനും ഓരോ വേർഡും എവിടെ വേണം എന്ന് എവിടെ എവിടെയാണ് എന്ന് ഓർമ്മ വേണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ അങ്ങനെയല്ല ലേണിംഗ് നടക്കുന്നത് ലേണിംഗ് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുമ്പോഴാണ് എന്നുള്ളതാണ് അതിൻ്റെ തിയറീസ് സൂചിപ്പിക്കുന്നത് കാരണം നമ്മുടെ ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിക് ആണ് ബ്രെയിനിൽ നമ്മൾ നമ്മൾ ബ്രെയിനിന് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിനനുസരിച്ച് ബ്രെയിനിൽ പുതിയ സൈനാപ്സ് ഉണ്ടായിക്കൊണ്ടേ അല്ലെങ്കിൽ സിനാപ്സസ് കൂടുതൽ സ്ട്രെങ്തൻ സ്ട്രെങ്തനായിരിക്കും ഉള്ള സിനാപ്സിസ് വീക്കൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നമ്മുടെ ബ്രെയിനിൽ സംഭവി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നോ ആ ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ റിട്രീവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടിക്കൊണ്ടേരിക്കും ഞാൻ ഇതിനെ സംബന്ധിച്ച് മുമ്പ് വീഡിയോസ് ചെയ്തിരുന്നു റിട്രീവൽ എബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് മേലുള്ള കാർഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ അൾട്ടിമേറ്റ്ലി ിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള കഴിവ് വേണം നമ്മൾ എന്തും വായിച്ചിട്ട് കാര്യമില്ല വായിച്ച് തിരിച്ചെടുക്കാനുള്ള കഴിവ് വേണം നമ്മൾ ബ്രെയിന് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റിട്രീവ് ചെയ്യാനുള്ള കഴിവ് കൂടിക്കൂടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ടെസ്റ്റിംഗ് എന്നുള്ളത് അത് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൂള് മാത്രമല്ല ആക്ച്വലി ടെസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് ലേണിങ്ങിനുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂള് കൂടിയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം പലപ്പോഴും നമുക്ക് പരീക്ഷയെ പേടിയാണ് കാരണം പരീക്ഷകൾ നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആളുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ എത്ര മാർക്ക് കിട്ടുന്നു അവൻ എവിടെയെത്തി നിൽക്കുന്നു എന്നറിയാൻ എന്നാൽ സ്വയം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ടെസ്റ്റിന് വിധേയനാവുക എന്നുള്ളത് അത് നമുക്ക് പഠിക്കാനുള്ള ലേണിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് നമ്മൾ പലതവണ പുസ്തകം വായിക്കുന്നതിനേക്കാൾ അപ്പോൾ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് എന്താണ് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ഇതാണ് നമ്മൾ മൂന്ന് ഗ്രൂപ്പ്സിനെ വീണ്ടും എടുത്തു ഈ മൂന്ന് ഗ്രൂപ്പ്സിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മളൊരു മെറ്റീരിയൽ കൊടുത്തു മൂന്ന് ഗ്രൂപ്പിന് പഠിക്കാൻ വേണ്ടി ഓരോ മെറ്റീരിയൽ കൊടുത്തു ആ മെറ്റീരിയൽ അവർ പഠിച്ചു കഴിഞ്ഞു ഈ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി ഒരു ടെസ്റ്റ് ഫസ്റ്റ് ഗ്രൂപ്പിന് നടത്തി ഇമ്മീഡിയറ്റ്ലി പഠിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ടെസ്റ്റ് നടത്തി അവർക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ ഗ്രൂപ്പിന് ആ പഠനം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഒരു ടെസ്റ്റ് നടത്തിയത് വീണ്ടും ആ ടെസ്റ്റിന് ശേഷം എന്തൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തു മൂന്നാമത്തെ ഗ്രൂപ്പിന് സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ലോങ്ങ് ഡിലേ കഴിഞ്ഞിട്ട് മേ ബി ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരു ടെസ്റ്റ് നടത്തുന്നത് ആ ടെസ്റ്റിന് ശേഷം എന്തൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളത് അവർക്ക് കൊടുത്തു ഈ മൂന്നാമത്തെ ടെസ്റ്റ് ടീമിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തുകയാണ് ആർക്ക് എല്ലാ ഗ്രൂപ്പിനും മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ള ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പോഴേ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തുകയാണ് മൂന്ന് ഗ്രൂപ്പിനും ഒരുമിച്ച് ഒരു ടെസ്റ്റ് നടത്തി ഈ ടെസ്റ്റ് നടത്തിയിട്ട് എന്താണ് റിസൾട്ട് ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് വീണ്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് ഇതിനുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ എന്താ ലാസ്റ്റ് ടെസ്റ്റ് എടുത്ത ആൾക്കാർക്കായിരിക്കും ബെറ്റർ റിസൾട്ട് ഉണ്ടാവുക കാരണം എന്താ കാരണം അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ ഒരു ലേറ്റർ അവസരം ലഭിക്കല്ലേ എന്നാൽ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിനാണ് ബെറ്റർ റിസൾട്ട് ഉണ്ടാകുന്നത് ഇതിന് എന്താണ് എന്നുള്ളത് സയന്റിസ്റ്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മെമ്മറിയിൽ എപ്പോഴും റിട്ടൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലോട്ട് ഈ കാര്യങ്ങൾ എൻകോഡ് ചെയ്യപ്പെടാൻ ഏറ്റവും നല്ലത് സ്ലീപ്പിലാണ് അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു ടെസ്റ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ നൈറ്റിലെ സ്ലീപ്പിലാണ് ഈ ബ്രെയിനിലുള്ള സിനാപ്സസ് ഒക്കെ സ്ട്രോങ്ങർ ആവുന്നത് അല്ലെങ്കിൽ വീക്കൻ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പുതിയ സിനാപ്സസ് ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ ഒരു ഒരു മെറ്റീരിയൽ പഠിച്ച് എത്രയും നേരത്തെ നമ്മളൊരു ടെസ്റ്റ് എടുക്കുന്നോ അതാണ് നമ്മളെത്രയും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഈ എക്സ്പീരിമെൻറ്റ് നമുക്ക് പകർന്നു തരുന്ന പാഠം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പഠനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ തന്നെ മാറിപ്പോവാണ് അല്ലേ നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയാണോ പഠിച്ചിരുന്നത് പഠനത്തെക്കുറിച്ച് ചിന്തിച്ചതെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കമൻറ്റ് ജസ്റ്റ് ജസ്റ്റ് ലീവ് എ കൻറ്റ് റൈറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ബട്ട് ഇൻ ഷോർട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പഠനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ളൊരു പ്രോസസ്സല്ല അതായത് കുറേ വായിക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സല്ല പഠനം ഇനി വേറൊരു കാര്യം കൂടി പറയാം രണ്ടാമത്തെ ഈ ടെസ്റ്റിൽ െടുത്തല്ലോ ഒന്നാമത്തെ ഗ്രൂപ്പ് നാല് തവണ വായിച്ചു രണ്ടാമത്തെ ഗ്രൂപ്പ് മൂന്ന് തവണ വായിച്ചു ഒരു തവണ ടെസ്റ്റ് ചെയ്തി മൂന്നാമത്തെ ഗ്രൂപ്പ് ഒരു തവണ വായിച്ചു മൂന്ന് തവണ ടെസ്റ്റ് എഴുതി ഇതിൽ ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ടെസ്റ്റിന് പോകുമ്പോൾ അവസാനത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് ആക്ച്വലി നാല് തവണ വായിച്ച ടീമിനായിരുന്നു ഏറ്റവും കുറവ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഒറ്റ തവണ മാത്രം വായിച്ച ടീമിനായിരുന്നു അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മേ ബി ഒരു കൗണ്ടർ ഇൻക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പക്ഷേ അവർക്ക് കോൺഫിഡൻസ് കുറവായിരുന്നെങ്കിൽ പോലും ബെറ്റർ പെർഫോമൻസ് അവർ അവർന്ന് ഉണ്ടായത് ഓക്കെ അപ്പോൾ റീഡിങ് എന്നുള്ളത് കുറേ വായിക്കുക എന്നുള്ളത് ഇത് അൾട്ടിമേറ്റ്ലി റെക്കഗ്നൈഷൻ ആക്റ്റീവ് ലേണിങ്ങിനെ കുറിച്ചും പാസീവ് ലേണിങ്ങിനെ കുറിച്ചും ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സൈൻ േണിംഗിന്റെ ആദ്യത്തെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസീവ് വേണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണ് അതെ ഇതെനിക്കറിയാം ഇതെനിക്കറിയാം ആ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ റീ എന്നുള്ളതിനപ്പുറം ഒരു ഫെമിലിയാരിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിനപ്പുറം ഒരു മാസ്റ്ററി അവിടെ ഉണ്ടാവുന്നില്ല മാസ്റ്ററി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് നമ്മൾ വർക്ക് കൊടുക്കേണ്ടതാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ വർക്ക് കൊടുക്കാൻ റീകളക്ട് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ മാക്സിമം വർക്ക് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള എൻകോഡിങ്ങും ബ്രെയിനിലുള്ള റിട്രീവലും ഏറ്റവും ബെറ്ററായി നടക്കുന്നത് എന്നുള്ളതാണ് റിസേർച്ചസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസർച്ചസ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടോ നമുക്ക് സയൻസ് ഓഫ് ലേണിംഗിൻ്റെ മറ്റ് എപ്പിസോഡുകളുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ മാറ്റാൻ ഉപയോഗ നിങ്ങൾ മാറ്റണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ